യഹോവാ എലോഹീ സൃഷ്ടാവാം ദൈവം നിൻ വചനത്താൽ ഉളവായല്ല യഹോവാ എല്ലോ അത്യുന്നതൻ നിന്നെ പോലെ മറ്റാരുമില്ല യഹോവാ ശാലോ എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി എനിക്ക് ദൈവാതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ചിന്തകൾക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 16:5-15 വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ വിഖ്യാതമായ വിടവാങ്ങൽ പ്രസംഗം. തൻ്റെ ശിഷ്യന്മാർ അനുഭവിക്കാനിരിക്കുന്ന പീഡാനുഭവങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ വചനഭാഗത്തിൻ്റെ സന്ദർഭം. തൻ്റെ അസാന്നിധ്യത്തിൽ അവിടുത്തെ തുടർ സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഹായത്തിന് കൂടെയുണ്ടാകും എന്ന വാഗ്ദാനം ഇവിടെ നൽകുന്നു. ഈ സത്യാത്മാവിൻ്റെ പ്രചോദനം അവരെ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്നും ഓർപ്പിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും യേശുതമ്പുരാൻ്റെ ഈ വാഗ്ദാനം നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ഇവിടെ 13-ാം വാക്യത്തിൽ യേശുതമ്പുരാൻ പറയുന്നു, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്ന്. ആയതിനാൽ വേദനകളിൽ തളരാതെയും പ്രതിസന്ധികളിൽ പതറാതെയും ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ദൈവത്തിൽ അടിയുറച്ച് ജീവിപ്പാൻ നമ്മെ ശക്തരാക്കുന്ന ഒരു വചനമാണിത്. അവനിലുള്ള വിശ്വാസത്തിലൂടെ, അവൻ്റെ നീതി നിറഞ്ഞ പ്രവൃത്തികളിലൂടെ, അവൻ്റെ കർത്തൃത്വം ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ദൈവജനമായി ജീവിപ്പാൻ നമുക്കെവർക്കും സാധ്യമാകട്ടെ. അതിനെ നമ്മെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനങ്ങൾക്കായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ തന്ന വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വചനം വായിക്കുവാനും അത് ഹൃദയസ്ഥമാക്കുവാനും അതിനനുസരിച്ച് ജീവിപ്പാനും ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.